പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുവാൻ, കോട്ടയത്ത് നിന്ന് വിജയിക്കുവാൻ എന്നെ സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളാണ് എന്നെ വിജയിപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് വിജയം ജനങ്ങളുടെ വിജയമാണ് എന്ന് ഞാൻ കരുതുന്നു. ബഹുമാന്യനായ പാർട്ടി ചെയർമാൻ കെ മാണി സാറാണ് എന്നെ പൊതുരംഗത്തേക്ക് കൊണ്ടുവന്നത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന നിലയിലും ബാങ്കിൽ ഓഫീസർ എന്ന നിലയിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എന്നോട് എൻ്റെ സഹോദരൻ ബാബു ചാഴികാടൻ്റെ വേർപാടിന് ശേഷം എന്തുകൊണ്ട് പൊതുരംഗത്തേക്ക് വരുന്നില്ല എന്ന് മാണി സാറ് ചോദിച്ചപ്പോൾ സാറ് വിളിച്ചാൽ ഞാൻ വരും എന്ന് പറഞ്ഞ് സാറിനെ വിളിച്ചു. പറഞ്ഞപ്പോൾ സാറിനെ വിളിച്ചു. 91 ആദ്യമായി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവസരം തന്നു. പിന്നീട് ഏറ്റുമാനൂരിൽ നിന്ന് 5 പ്രാവശ്യം കൂടി മത്സരിക്കുവാൻ അവസരം തന്നു. 4 പ്രാവശ്യം തുടർച്ചയായി കേരള നിയമസഭയിലെത്തി. ഇപ്പോൾ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ പാർട്ടിയിൽ ചർച്ചകൾ നടന്നപ്പോൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടായി. മാണി സാർ അവസാനമെടുത്ത രാഷ്ട്രീയ തീരുമാനം എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു. ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം സാർ അവസാനമായി കയ്യൊപ്പ് വെച്ച രേഖ, അത് 2 രേഖകളുണ്ട്. ഒന്ന് എൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടനുബന്ധിച്ചുള്ള ചിഹ്നം അലോട്ട് ചെയ്യുന്ന പേപ്പറും, 2 പാലായിലെ ഒരു സാധാരണക്കാരനായ രോഗിക്ക് ചികിത്സാ സഹായം കൊടുക്കണമെന്ന് മാണി സാർ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തുമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാണി സാർ എടുത്ത രാഷ്ട്രീയ തീരുമാനം ശരിയായിരുന്നു എന്ന് ജനങ്ങൾ അംഗീകരിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വിജയം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു, മാണി സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷത്തോളമായി ഈ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിരുന്നത് പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും മറ്റ് ജനപ്രതിനിധികൾക്ക് മാതൃകയായി അദ്ദേഹത്തിൻ്റെ വികസന നേട്ടങ്ങൾ കാണാൻ കഴിയും. അദ്ദേഹം തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും വലിയ പ്രചോദനമാകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ ചെലുത്തി. ആ മേഖലയിൽ അദ്ദേഹം തുടങ്ങിവെച്ച പദ്ധതികളുണ്ട്, ചിലത് പൂർത്തിയായിട്ടുണ്ട്, ഇനിയും കൂട്ടിച്ചേർക്കപ്പെടേണ്ട പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ എല്ലാം തുടർച്ച ഉണ്ടാകുവാനും കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട്, അദ്ദേഹം ഇന്നും പാർലമെന്റ് അംഗമാണ്, രാജ്യസഭാ അംഗമാണ്, ജോസ് കെ മാണിയോടൊപ്പം നിന്നുകൊണ്ട് ഈ നാടിൻ്റെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ, പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുവാൻ ഞാൻ എപ്പോഴും ഉണ്ടാകും എന്നാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത്. കൃഷിയിൽ നിന്നും കർഷകർ പിന്മാറാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിന് പരിഹാരമുണ്ടായേ മതിയാവും. കാരണം ഇന്ത്യയിലെ റബ്ബറിൻ്റെ മഹാഭൂരിപക്ഷവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കേരളത്തിൽ നിന്നാണ്, അതിൻ്റെ മഹാഭൂരിപക്ഷവും കോട്ടയം ജില്ലയിൽ നിന്നാണ്. കോട്ടയം ജില്ലയിലെ സാമ്പത്തിക രംഗത്തെ പിടിച്ചു നിർത്തുന്നത് റബ്ബർ കാർഷിക മേഖലയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ബഹുമാന്യനായ മാണി സാർ മുൻകൈ എടുത്ത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് റബ്ബർ കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകുവാൻ, വിലത്തകർച്ചയിലൂടെ ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് സഹായമായി മാറിയ വിലസ്ഥിരത ഫണ്ട്, 150 രൂപയെങ്കിലും 1 കിലോ റബ്ബറിന് ലഭിക്കാൻ കർഷകരെ സഹായിക്കുന്ന, 150 രൂപയിൽ താഴെ എത്രയാണോ അവർക്ക് ലഭിക്കുന്നില്ല, അതും 150 രൂപയുമായുള്ള വ്യത്യാസം എത്രയാണോ ആ തുക റബ്ബർ കർഷകരുടെ അക്കൗണ്ടിലേക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തിക്കുന്ന വളരെ മനോഹരമായ ഒരു പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ച് ഗവൺമെന്റ് UDF ഗവൺമെന്റ് നടപ്പാക്കിയിരുന്നു. ഇന്ന് ഏതാണ്ട് നിലച്ച മഴ.
നേരത്തെ 150 രൂപയായിരുന്നു ഒരു അടിസ്ഥാന വില ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ റബ്ബർ കർഷകരിന് അത് മിനിമം 200 രൂപയാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അത് നേടിയെടുക്കുവാൻ 200 രൂപ വിലയെങ്കിലും 1 കിലോ റബ്ബറിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ഉണ്ടാവണം. പക്ഷേ ഇന്ന് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാനാണ് ഞാൻ ആദ്യമായി ഉദ്ദേശിക്കുന്നത്. റബ്ബർ ബോർഡ് റബ്ബർ കർഷകരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഊർജം നൽകിയിരുന്ന സംവിധാനമാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതികളുണ്ട്. യാതൊരു സംവിധാനവും വേണ്ട വിധത്തിൽ അവിടെ പ്രവർത്തിക്കുന്നില്ല. അത്തരം സാഹചര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് 100 കോടി രൂപ കൊടുക്കും എന്നൊക്കെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇതുവരെ ഒന്നും നടപ്പാക്കിയില്ല. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കുമരകം പോലുള്ള കായൽ ടൂറിസത്തിനുള്ള പ്രാധാന്യവും അതോടൊപ്പം തന്നെ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ശബരിമല ഉൾപ്പെടെ കടപ്പാട്ടൂർ ഉൾപ്പെടെ ഏറ്റുമാനൂർ ഉൾപ്പെടെ കോട്ടയം മഹാദേവ ക്ഷേത്രം അതുപോലെ തന്നെ വൈക്കം മഹാദേവ ക്ഷേത്രം ചോറ്റാനിക്കര ക്ഷേത്രം മാന്നാനം അതുപോലെ ഭരണങ്ങാനം അതുപോലെ ളെയെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങൾ നൽകിയ പിന്തുണയും സഹായവും ജനങ്ങളിലേക്ക് എന്നെ കുറിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ കാര്യങ്ങളെ അവതരിപ്പിക്കുവാനും നിങ്ങൾ ഓരോരുത്തരും നൽകിയ പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും നൽകിയ എല്ലാ സഹായങ്ങൾക്കും ഞാൻ പ്രിന്റ് ഇലക്ട്രോണിക് അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയയിൽ നിന്നെല്ലാം എല്ലാ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ച പൂർണ്ണമായ സഹകരണത്തിനും പിന്തുണയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഈ സഹകരണം ഭാവിയിലും എന്നോടൊപ്പം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ജനങ്ങളോടൊത്തു നിന്ന് പ്രവർത്തിക്കുമ്പോൾ, ജനങ്ങളുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുമ്പോൾ, അവരിൽ ഒരാളായി നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ അതിൽ പ്രൊജക്ട് ചെയ്യാൻ, വിവാദങ്ങൾക്കല്ല ജനങ്ങളുടെ ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ നടപ്പാക്കുവാൻ അതിൽ വലിയ സഹായമായി ഇവിടുത്തെ മാധ്യമങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവണമേ എന്ന് വിനയപരസ്യം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസമിക്കുകയാണ്. ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ എല്ലാവരും വലിയ പ്രതിസന്ധിയാണല്ലോ. ഞാൻ അന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുന്നേ. എല്ലാ പ്രതിസന്ധിയും പരിഹരിക്കപ്പെട്ടു പോകുമെന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതേ രീതിയിൽ അത് പരിഹരിക്കപ്പെട്ടു. വളരെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മാനസാറെടുത്ത തീരുമാനം രാഷ്ട്രീയ തീരുമാനം, അദ്ദേഹം ഏറ്റവും അവസാനമെടുത്ത രാഷ്ട്രീയ തീരുമാനമായിരുന്നു എൻ്റെ സ്ഥാനാർത്ഥിത്വം. അതുമായി ബന്ധപ്പെട്ടുണ്ടായ എല്ലാ പ്രതിസന്ധികളും വളരെ മാന്യമായി പരിഹരിക്കപ്പെട്ടു. എൻ്റെ തെരഞ്ഞെടുപ്പ് വളരെ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ സ്മൂത്തായി മുമ്പോട്ട് പോയി. ഞാൻ സാധാരണഗതിയിൽ പറഞ്ഞാൽ സാമാന്യം അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയും ചെയ്തു. ഇനിയുണ്ടാകുന്ന കാര്യങ്ങളുമൊക്കെ അതേപോലെ പരിഹരിക്കപ്പെട്ടു പോകും. യാതൊരു സംശയവും വേണ്ട. നിങ്ങളാരും അത് കൂടുതൽ വഷളാക്കാതിരുന്നാൽ മാത്രം മതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനൊക്കെ പരിഹാരമുണ്ടാകും. മാണിസാറ് ആരായിരുന്നു എന്ന് കഴിഞ്ഞ 55 വർഷക്കാലം അദ്ദേഹം ഈ കേരളത്തിലും നാട്ടിലും പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് ജനങ്ങളുടെ മനസ്സിലുള്ള ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മാണിസാർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി മുമ്പോട്ട് പോയി. ജനങ്ങൾക്ക് എത്രമാത്രം നന്മ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പോയത് എന്ന് എല്ലാവർക്കും അറിയാം. അത് മുഴുവൻ ജനങ്ങൾ ഉൾക്കൊള്ളു. മാണിസാർ രാഷ്ട്രീയത്തിലെ തീർച്ചയായും പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടാകാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കാലത്താവാം, തെരഞ്ഞെടുപ്പിന് ശേഷമാവാം, മറ്റ് സമയങ്ങളിലുമാകാം. ഈ കോൺഫ്ലിക്റ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിന് അപവാദമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പരിഹരിക്കാൻ ചിലപ്പോൾ കോംപ്രമൈസ് ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചെന്നിരിക്കാം, ചിലപ്പോൾ കൺസെൻസസിലൂടെയായിരിക്കാം പരിഹരിക്കപ്പെടുന്നത്. മാണിസാറെ എന്നും കൺസെൻസസിന്റെ ആളായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കൺസെൻസസിലൂടെ പരിഹരിക്കപ്പെടും. കേരള കോൺഗ്രസ് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്ന് കേരള കോൺഗ്രസിന് 55 വർഷമായി
അല്ലെങ്കിൽ 1964 മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയാണ്. ഈ പാർട്ടിക്ക് ജന്മമെടുത്തതിന് ശേഷം ഇന്ത്യയിൽ പല രാഷ്ട്രീയ കക്ഷികളും പ്രാദേശികമായി ഉണ്ടായി, പലതും ഇന്ന് നിലവിലില്ല. ഇന്നും പ്രസക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരള കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നുണ്ട്. അതേ പ്രസക്തിയോടുകൂടി തീർച്ചയായും ഇനിയും മുമ്പോട്ട് പോകും, യാതൊരു സംശയവുമില്ല. അതിന് മാണിസാറിന്റെ എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. മാണിസാറിന്റെ ആത്മാവ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് വിജയത്തിന്റെ അടിസ്ഥാനം. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലെല്ലാം പറഞ്ഞ ഒരു കാര്യമുണ്ട്, കേരളത്തിലെ ജനങ്ങളെങ്കിലും, ഞാനത് ഇപ്പോൾ അടിവരയിട്ട് പറയുക, കേരളത്തിലെ ജനങ്ങളെങ്കിലും അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഈ നാട്ടിലെ ജനങ്ങളോട് നീതി പുലർത്തുന്നില്ല എന്നാണ്. അത് അടിവരയിട്ട് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. കേന്ദ്ര ഗവൺമെന്റിനെതിരായുള്ള വിധിയെഴുത്താണ്, സംസ്ഥാന ഗവൺമെന്റിനെതിരായുള്ള വിധിയെഴുത്താണ്. സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല എന്ന് അവർ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പ്രതിനിധികളായി മത്സരിച്ച അവർക്ക് മഹാഭൂരിപക്ഷം പ്രതീക്ഷിച്ച പ്രദേശങ്ങളിലൊക്കെ, ഞാൻ പ്രത്യേകമായി ഒരു മണ്ഡലം എടുത്തു പറയുന്നില്ല, അവിടെയൊക്കെ ഏതു തരത്തിലുള്ള പ്രതികരണമാണ് ജനങ്ങളിലുണ്ടായിരുന്നുണ്ടായത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനും ഈ നാട്ടിലെ ജനങ്ങൾ പിന്തുണ കൊടുക്കുന്നില്ല എന്ന്, അവരുടെ പ്രതിനിധികൾ ആരും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ തെളിവ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ജനങ്ങളുമായി ചേർന്ന് നിൽക്കാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു രാഷ്ട്രീയ സംവിധാനത്തിനും മുമ്പോട്ട് പോകാൻ കഴിയില്ല. UDF ആണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്നത്, ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യമുണ്ട്. ആ നിലയിൽ അവർ പ്രതികരിക്കുകയും ചെയ്തു. അതാണ് എല്ലായിടത്തും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ മണ്ഡലത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന ജനങ്ങളുടെ പ്രതികരണം.